അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാവും വിധം പകൽ വഴികാട്ടാൻ ഒരു മേഘസ്തംഭത്തിലും രാത്രിയിൽ പ്രകാശം നൽകാൻ ഒരു അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപേ പോയിരുന്നു. പുറപ്പാണ്ട് പുസ്തകം 13:21. The Lord went in front of them in a pillar of cloud by day to lead them along the way, and in the pillar of fire by night to give them light. Book of Exodus, chapter 13:21. പ്രിയപ്പെട്ടവരെ, ദൈവം വഴികാട്ടിയാണ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് എളുപ്പവഴിയിലൂടെ നമ്മെ കൊണ്ടുപോകും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്ന് തിരുവചനത്തിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ തന്നെ കാണുവാൻ എളുപ്പവഴിയായിട്ട് ഫിലിസ്തീൻ നാട്ടിലൂടെ അവർക്ക് കടന്നു പോകാനുണ്ടായിരുന്നെങ്കിലും ദൈവം മറ്റൊരു വഴിയിലൂടെ നയിക്കുകയായിരുന്നു. അത് പിന്നീടാന്ന് തിരിച്ചറിയുന്നത്, അവിടെ യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ തിരിപ്പി പിന്നീട് അല്ലെങ്കിൽ തിരിച്ചു പോകാനായിട്ട് അല്ലെങ്കിൽ അവരുടെ മനസ്സ് ചിലപ്പോൾ അങ്ങനെ കാണിച്ചിരിക്കാം എന്നത് തോന്നിയതുകൊണ്ടാണ് മറ്റൊരു വഴികളിലൂടെ കടന്നു പോകുന്നത് അവിടെയും. പക്ഷേ ദൈവത്തിന്റെ വലിയ സംരക്ഷണ വലയം പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായിട്ടും ചൂടെടുക്കാതിരിക്കാനും വെളിച്ചമായിട്ടും ഒക്കെ ദൈവം കൂടെയുണ്ട് എന്ന വലിയ സംരക്ഷണത്തിന്റെ കരുതൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കും വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സാന്നിധ്യവും സാമീപ്യവും നമ്മുടെ വഴികളിൽ ഉടനീളമുണ്ട്. പ്രത്യേകിച്ച് ഏതെങ്കിലും പുതിയ വഴികളിലൂടെ സഞ്ചരിക്കാനായിട്ട് ആഗ്രഹിക്കുകയും പ്രത്യേകിച്ച് ഏതെങ്കിലും മാർഗദർശനങ്ങൾ കിട്ടാതെ വഴിമുട്ടിയൊക്കെ നിൽക്കുന്ന ആളുകൾ ഈ തിരുവചനത്തിൽ ഒന്ന് ആശ്രയിച്ചൊന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ വലിയ സംരക്ഷണവും കരുതലും ഈ വചനം വഴി നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് വഴി തെളിഞ്ഞ് ലഭിക്കട്ടെ. പുതിയ വഴികൾ നിങ്ങൾക്കിടെ മുന്നിൽ പ്രകാശിതമാകട്ടെ. ആമേൻ. ദൈവിക സന്നിധിയിലേക്ക് നമ്മുടെ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഇരുളടഞ്ഞ വഴിയും കൃത്യമായ വഴി കാണാത്ത ദിശാബോധമില്ലാത്ത കാര്യങ്ങളെയും ദൈവസന്നിധി സമർപ്പിച്ച് അനുഗ്രഹ ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമുക്ക് എല്ലാവർക്കും നമ്മുടെ നിയോഗങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ലഭിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Amen.